നമ്മുടെ മക്കളും പഠിക്കുകയും പഠിപ്പിക്കുകയും റാങ്ക് നേടുകയോ ഉന്നത വിജയം നേടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഇവിടെ ഇല്ലാത്ത നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന ജേതാക്കളായിട്ടുള്ളവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പരീക്ഷാ വിജയം എളുപ്പമാണ് ഒരു തരത്തിൽ. കാരണം എന്താണ് പഠിക്കേണ്ടതെന്ന് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട്, ആ പഠനങ്ങളിൽ നിന്ന് അനേകം പാഠഭാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ചോദ്യങ്ങൾ അതിൽ നിന്ന് തന്നെയേ വരൂ എന്ന് നമുക്കുറപ്പുണ്ട്. പഠിച്ച് ഹൃദിസ്ഥവും കണ്ഠസ്ഥവും ഒക്കെ ആക്കി മാറ്റിയതിന് ശേഷമാണ് പരീക്ഷയ്ക്കിരിക്കുന്നത്. കഴിവുള്ളവർക്കും ശക്തിയുള്ളവർക്കും മേധയുള്ളവർക്കും ഒക്കെ വിജയം കൊയ്തെടുക്കാൻ കഴിയും പരീക്ഷകളിൽ ഒക്കെ. അത് പരീക്ഷകളിലെ വിജയമാണ്, നമ്മൾക്ക് മുൻപിൽ ഉണ്ട്, വേണമെങ്കിൽ പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുത്ത 3 വിജയികളാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അവരോടും അവരുടെ സമക്കാരായ ഇവിടെ ഇല്ലാത്ത തരപ്പണിക്കാരായ നിങ്ങളുടെ മക്കളോടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ആദ്യം പരീക്ഷണമാണ് വരിക, പിന്നെയാണ് പാഠം പഠിക്കുക. പരീക്ഷകളിൽ സാധാരണ വിദ്യാഭ്യാസത്തിൽ പാഠം ആദ്യം പഠിപ്പിക്കും, പരീക്ഷ അവസാനം വരും, വിജയിക്കാൻ താരതമ്യേന എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ ആദ്യം പരീക്ഷയാണ് വരിക, പിന്നെ ആ പാഠം പഠിക്കുകയോ ഇല്ലയോ എന്ന് പോലും സംശയമാണ് പലർക്കും. അപ്പൊ ജീവിതത്തിലെ പാഠങ്ങളിലും കൂടി പരീക്ഷകളിലും കൂടി വിജയിക്കണമെങ്കിൽ ഈ സാമാന്യമായ ബുദ്ധിയും പാണ്ഡിത്യവും മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മുമ്പിൽ പെട്ടുപോകുന്ന പരീക്ഷകളെ കടന്നു പോകാൻ കഴിയണമെങ്കിൽ ഒത്തിരി മുൻകരുതൽ വേറെ എടുക്കേണ്ടി വരും. ഞാനത് പറയാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. ഏതാണ്ടെല്ലാ പരീക്ഷകളിലും ഏതാണ്ടല്ല എഴുതിയ മുഴുവൻ പരീക്ഷകളിലും ഒന്നാം സ്ഥാനത്തെത്തിയ ആൾക്കാർ കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷകളിൽ വിജയിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ വിജയിക്കുവാനുള്ള പാഠവും കൂടി ഈ വ്യവഹാരങ്ങളുടെ ഇടയിൽ സമ്പാദിക്കുവാൻ ഇപ്പോൾ വിജയം വരിച്ചവർ മുൻകരുതലോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എങ്കിലേ ജീവിത വിജയം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയൂ. അത്തരമൊരു പാഠവും കൂടി നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പഠനങ്ങളിലും ശിബിരങ്ങളിലും സമ്മേളനങ്ങളിലും പോവേണ്ടതുണ്ട്. സമിതിയുടെ മേഖല ആധ്യാത്മിക മേഖലയാണ് അല്ലെങ്കിൽ മതമേഖലയാണ്. മതവും ആത്മീയതയും രണ്ടാണ് എന്ന പാഠം നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. സമിതിയുടെ ഭാരവാഹികൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം മതവും ആത്മീയതയും രണ്ടാണ്, ഇത് രണ്ടായിട്ട് തന്നെ നാം പഠിപ്പിക്കുകയും വേണം. എൻ്റെ ധാരണ തെറ്റിദ്ധാരണയായിരിക്കാം. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും മതകാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ആരാധനകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, പ്രാർത്ഥനകൾ ഇത്യാദി കാര്യങ്ങളാണ്. ഇതെല്ലാം മതസംബന്ധിയാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ല. മതത്തിൻ്റെ വികാസമാണ് ആത്മീയത. ആ ആത്മീയതയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. ആത്മീയതയിലേക്ക് ഉയരുന്ന ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ചില മതവിഭാഗങ്ങളുണ്ട്, നമുക്കറിയാം. അവരെല്ലാം മതവിശ്വാസികളാണ്, കടുത്ത മതവിശ്വാസികൾ. മതവിശ്വാസികളായിരിക്കെ എന്തുകൊണ്ടാണ് സംഘർഷം ഉണ്ടാകുന്നത്? മതം ആത്മീയതയിലേക്ക് വളർന്നില്ല, വികസിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ആത്മീയത എന്ന് പറയും. മതത്തിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. മതം ഒരാൾ സ്ഥാപിക്കുന്നതാണ്, മതം സ്ഥാപിക്കപ്പെടുന്നതാണ്. അതിനൊരു സ്രഷ്ടാവുണ്ട്, മതത്തിനൊരു ഗ്രന്ഥമുണ്ട്, മതത്തിന് ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, വിധികളുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ഒരു കാര്യം ഒരു മതവിശ്വാസി ആ മതത്തിൻ്റെ വിശ്വാസിയായി മാറും. ചില കാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ ആ മതത്തിൽ നിന്ന് ഭ്രഷ്ടാവും. അപ്പം മതത്തിന് ഈ മതിലുകൾ, ഈ അമ്പലത്തിൻ്റെയും ഈ മതിലും പോലെ അതിന് നിശ്ചിതമായ ഒരു വഴിയുണ്ട്, മാർഗമുണ്ട്. അതിലെ പോയാൽ മാത്രമേ അയാൾ ആ മതവിശ്വാസിയായി മാറൂ. അതിന് ചില നിബന്ധനകൾ പാലിച്ചാൽ മതിയാവും, ചില ശീലങ്ങൾ ഉണ്ടായാൽ മതിയാവും, ചില ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാവും. പക്ഷേ ആത്മീയതയ്ക്ക് ഈ വേലികളില്ല. ആത്മീയത ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ആത്മീയത എന്ന് പറയുന്നത് വലിയ വാക്കുകളൊക്കെ ആണെങ്കിലും സാമാന്യ ഭാഷയിൽ പറഞ്ഞെന്നാൽ മനസ്സിൻ്റെ വികാസമാണ് ആത്മീയത എന്ന് പറയുന്നത്. പ്രപഞ്ച നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള നമ്മുടെ മനസ്സ് എത്രമാത്രം വികസിപ്പിക്കാൻ കഴിയും. ഒരു വ്യക്തിയെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, കുടുംബത്തെ ഉൾക്കൊള്ളുവാൻ, കുടുംബത്തിൽ ബന്ധുക്കളെ ഉൾക്കൊള്ളുവാൻ, അതിനപ്പുറത്തേക്ക് സമൂഹത്തെ രാഷ്ട്രത്തെ ലോകത്തെ മുഴുവൻ ലോകത്തിലെ സർവചരാചരങ്ങളെയും, എന്നിൽ നിന്നുള്ള വികാസമാണ് പ്രപഞ്ചത്തോളമുള്ള വികാസത്തിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. അവിടെ സ്വാർത്ഥത ചുരുങ്ങി വരുമ്പോഴേ
ആത്മീയത വികസിക്കുകയുള്ളൂ. ആ സ്വാർത്ഥതയെ കുറയ്ക്കുവാനുള്ള പ്രയത്നങ്ങളും പഠനങ്ങളും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗത്ത് പഠന ശിബിരങ്ങളിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് നാം പരിശോധന നടത്തേണ്ടതാണ് പ്രവർത്തകരെന്നുള്ള നിലയ്ക്ക്. ഇല്ലെങ്കിൽ ഈ ആത്മീയ വികാസത്തിനുള്ള പഠനവും ചർച്ചയും കൂടി ഉണ്ടാവണം. അതാണ് ഒരു കാര്യം പറയുവാനുള്ളത്, അഭിപ്രായപ്പെടുവാനുള്ളത്. മറ്റൊന്ന്, മതപരമായ പഠനങ്ങൾ പോകുമ്പോഴും അതിൻ്റെ പ്രാഥമിക പാഠങ്ങളാണ് നേഴ്സറി വിദ്യാഭ്യാസമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നേഴ്സറി വിദ്യാഭ്യാസമാണ്. അതിനപ്പുറത്തേക്ക് വിദ്യാലയമുണ്ട്, നേഴ്സറി കഴിഞ്ഞാൽ വിദ്യാലയം കഴിഞ്ഞാൽ കലാലയമുണ്ട്, കലാലയം കഴിഞ്ഞാൽ സർവകലാശാലയുണ്ട്. അതിലേക്ക് ഉയരണം, ഉയരാൻ കഴിയണമെങ്കിൽ മതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങളിൽ നിന്ന് തത്വങ്ങളിലേക്കും അതിനപ്പുറത്ത് ദർശനങ്ങളിലേക്കും നമ്മുടെ പഠനം വികസിക്കണം. അങ്ങനെ വികസിക്കുവാനുള്ള പദ്ധതികൾ സമിതിയുടെ ഭാഗത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ആചാരാനുഷ്ഠാനങ്ങൾ നഴ്സറി വിദ്യാഭ്യാസമാണ്. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴാണ് പഠിപ്പിക്കേണ്ടത്. ശൈശവത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നൽകുക. കൗമാരപ്രായമാകുമ്പോൾ ഇതെന്തിനാ ചെയ്യുന്നത് എന്നതിൻ്റെ അർത്ഥം പറയുക. യൗവനമാകുമ്പോൾ അതിൻ്റെ തത്വബോധത്തിലേക്ക് ഉയർത്തുക. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സർവകലാശാല എന്ന് പറഞ്ഞെന്നാൽ ആ തത്വത്തിനും അപ്പുറമുള്ള ദർശനത്തിലേക്ക് എത്തണം. ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ദാർശനികമായ ഉന്നത നിലവാരത്തിലേക്ക് ഉയരുമ്പോഴേ മതം ആത്മീയതയായിട്ട് വികസിക്കുകയും വ്യക്തി പ്രപഞ്ച പുരുഷനായി വളരുകയും ചെയ്യുകയുള്ളൂ. ആത്മവികാസത്തിൻ്റെ അത്യുന്നതമായ പാഠങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന മാർഗങ്ങളെ പഠിപ്പിക്കുകയായിരിക്കണം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു പ്രവർത്തനം എന്ന എൻ്റെ ഒരു അഭിപ്രായമാണ്. നിർദ്ദേശിക്കാൻ ഞാൻ അധികാരിയല്ല, അത് സമിതിയുടെ ഭാരവാഹികളാണ് തീരുമാനിക്കേണ്ടത്. പറഞ്ഞത്, കേവലം പ്രാഥമിക പാഠങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ഉപനിഷത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ടോ? ഭഗവത്ഗീത വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവണം. നമ്മൾ പൂജകൾ പഠിപ്പിക്കുന്നുണ്ട്, പൂജയുടെ അർത്ഥങ്ങൾ, പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. എഴുന്നേൽക്കുന്നത്, ചെയ്യുന്നത്, കിടക്കുന്നത്, ഉണ്ണുന്നത്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതൊക്കെ ശൈശവത്തിലാണ്. ആ ശൈശവത്തിലെ പാഠം നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് വളർന്നു വരുമ്പോൾ നമ്മുടെ തന്നെ മനസ്സ് വികസിക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് പുരാണങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങളിലേക്ക് പഠിക്കണം. രാമായണം ദൈവാധീനത്തിന് രാമായണ മാസമുണ്ട്, പക്ഷേ രാമായണ ദർശനം ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ വേണം. മഹാഭാരതത്തിൽ നമ്മൾ പഠിക്കാറില്ല, ഭഗവത്ഗീതയാണ് പരമാവധി പഠിക്കുന്നത്. ഭഗവത്ഗീത ചൊല്ലാൻ പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ദർശനങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് ഉപനിഷത്തിൻ്റെ ദർശനങ്ങൾ, വേദത്തിൻ്റെ സാരങ്ങൾ. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് പ്രപഞ്ചത്തോളം മനുഷ്യനെ വികസിപ്പിക്കുവാനുള്ള എല്ലാ പാഠങ്ങളും ആത്മീയ ഭാരതീയ ദർശനങ്ങളിലുണ്ട്. ആ ദർശനങ്ങളിലേക്ക് ഉയരാൻ പാകത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഓരോ വ്യക്തിയും സ്വയം ഉയരുകയും പാഠ്യപദ്ധതിയിൽ അത് പെടുത്തുകയും ചെയ്യുമ്പോഴാണ്. ഇല്ലെങ്കിൽ എപ്പോഴാണോ ക്ഷേത്ര സംരക്ഷണ അങ്ങാടിപ്പുറം തളി ക്ഷേത്ര സമിതിയാണ് പിന്നീട് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയായി മാറിയത്, കേളപ്പജിയുടെ കയ്യിൽ നിന്ന്. ആ മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയായി വികസിച്ചത്. അതിൻ്റെ പ്രവർത്തകരാണ് നമ്മളെല്ലാവരും. ആ അന്ന് എങ്ങനെയാണോ തുടങ്ങിയത് അതേപടി നിലനിൽക്കുവാൻ പാടില്ല. അതുകൊണ്ട് അത് വികസിച്ച് പ്രപഞ്ച മനുഷ്യനായി സമ്പൂർണ്ണ മനുഷ്യനെ, പ്രപഞ്ച മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യൻ. വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തരും ഋഷിയാവണമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തരും ഋഷിയാവുക. ഡോക്ടർ ജി പറഞ്ഞു പൂർണ്ണ സ്വയം സേവകൻ. അരവിന്ദ മഹർഷി പറഞ്ഞു അതിമാനവൻ, സൂപ്പർമാൻ എന്നൊരു കൺസെപ്റ്റ് അരവിന്ദ മഹർഷി ഉപയോഗിച്ചു. ഇതെല്ലാം പറയുന്നത് മനുഷ്യൻ്റെ പൂർണ്ണ വളർച്ചയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ, സ്വാർത്ഥനായ വ്യക്തിയുടെ സമ്പൂർണ്ണ വളർച്ചയിലേക്ക് ഉയർത്താൻ പാകത്തിനുള്ള പാഠങ്ങളും പരിശീലനങ്ങളും ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ സമിതിയുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടിത്തട്ടിൽ നിന്ന് സ്നേഹവും വാത്സല്യവും അനുമോദനവും അർപ്പിക്കുന്നു. നമസ്കാരം.